Suraj from Color Strands in the new video. Like a Larkus Vagadam in the video, the Malundum Tendo no Alagondo Nakanada, eight pattern Alana, your video, Ningla introduce another. Up a video, are there to another Anangla, Ningle channel and subscribe to Jail and Narikin Karnam in the 1:30 Canada, Namapudia video upload in another. Adam Oro video maximum Pudia product will introduce in under. If you have any patents, you can subscribe to our channel. That's very important. We will be able to get a speed. Handworked Kurtiana, Adam slitted at a pattern, whether the slitted handworked in a reward inquiries aladana. Idilanella Kalasal Matra on a Vandrikin, the first sheet and a little haldi yellow yana. You work a banker special atom with a chicken that lath the type and a little work on a the heavy atter. You pattern, rich at it, thick atler work on a yokil kodrikin, the other dulilla, portly buttons of the sleeve in the hemmilum handwork 825 and the price medium double XL size available aayittulladu nalla colors aayittulladu first one haldi yellow aanu shade vandirikkunnathu mauve inde thanne nalla oru darker shade ilana shade vandirikkunnathu light purple aanu bayangara simple and elegant aayittulla oru pattern aato party wear aayittum casual wear aayittokke use cheyyam royal blue aanu shade vandirikkunnathu burgundy aanu nalla selected aayittulla anju nalla colors aanu നമ്മൾ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ഹാൻഡ് വർക്ക്ഡ് ആണ് നമുക്ക് ഒരുപോലെ തന്നെ ഓഫീഷ്യൽ പർപ്പസിനും അതുപോലെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് നമുക്ക് ഇനി അടുത്ത പാറ്റേൺ കാണാൻ പോകുന്നതും നല്ലൊരു വെസ്റ്റേൺ കുർത്തിയാണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെസ്റ്റേൺ ലുക്ക് കൂടെ തരുന്ന ഒരു കുർത്തിയാണ് 590 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫാബ്രിക് വന്നിട്ട് എക്സോട്ടിക്ക കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് കാണിച്ചാലും പിന്നെ നെക്ക് കണ്ടോ കവേർഡ് ആയിട്ടുള്ള കോളർ നെക്കാണ് കേട്ടോ വരുന്നത് ബാക്ക് സൈഡിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കോളർ വരുന്നത് ഈ ഫാബ്രിക്കിൽ ഇതുപോലെ ഒരു വി പാറ്റേൺ പോകുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ബ്രൗൺ ആണ് നല്ലൊരു എന്താ സിൽക്കി ബ്രൗൺ ആ ഒരു ഷെയ്ഡായിട്ടോ പോട്ട്ലി ബട്ടൺസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊണ്ടിട്ടാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് മിക്കവരും സ്ലിറ്റ് ചോദിക്കുന്നവരാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് 590 ആണ് പ്രൈസ് എം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈൻ കളറാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ഗ്രീൻ കളറാണ് നല്ല അഞ്ച് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവർക്കൊക്കെ വർക്ക് പ്ലേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് റീസണബിൾ പ്രൈസ് ആണ് 590 ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പാറ്റേൺ നമ്മൾക്ക് ഇതേപോലെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് റിംഗിൾ റയോൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഹെവി പാറ്റേൺ ആയിട്ട് നല്ല രസമാണ് ഇതിനകത്ത് പ്രിൻറ്റുകളും കോമ്പിനേഷൻസും ഒക്കെ നല്ല രസമാണ് ഫസ്റ്റ് വൺ ബ്ലാക്കാണ് ബ്ലാക്കറ്റിൽ ബ്ലാക്കിൽ ഇതുപോലെ വൈറ്റ് കളറിലൊരു പ്രിൻറ്റ് വരുന്നുണ്ട് യോക്കിൽ ബ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ബ്ലാക്ക് കളറിലെ സീക്വൻസ് വർക്ക് വരുന്നൊരു ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എമ്മിലും ഉണ്ട് എയർലൈൻ കട്ടിലാണ് വരുന്നത് 725 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആട്ടോ ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം വൈഡായിട്ടൊരു നെക്കാണ് വരുന്നത് ബ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിൽ ബട്ടൺ വരുന്നുണ്ട് യോക്കിൽ ആ ഒരു ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ്ങിൽ അത് വന്ന് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഈ കാണുന്ന സൈസ് എക്സലാട്ടോ നല്ലൊരു പാറ്റേൺ ആണ് നല്ല കളേഴ്സും കോമ്പിനേഷൻസ് ആയിട്ടോ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് യോക്ക് വരുന്നത് ഡാർക്ക് ഗ്രീനും ബോഡി പോർഷനൊക്കെ വന്നിട്ട് ലൈറ്റ് ഗ്രീനും ആയിട്ടാണ് നല്ലൊരു കോമ്പിനേഷനാണ് അടിപൊളി കോമ്പിനേഷൻ തന്നെ ആട്ടോ ഇപ്പം കളർ പറയാൻ പറ്റുന്നില്ല അതുപോലെ ചോക്ലേറ്റ് കളറും ഗ്രീനും കൂടെ ചേർന്നൊരു കളറാണ് ബോഡിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് യോക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്
കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നേവി ബ്ലൂവും ഒരു മെറൂണിഷ് പീച്ചും കൂടെ ചേർന്നിട്ടാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സും കോമ്പിനേഷൻസും ആണ്. നമുക്കിനി അടുത്ത പാറ്റേൺ കാണാം. പോകുന്നത് നല്ലൊരു പാറ്റേൺ തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു ഒരു ടീനേജേഴ്സിന് മുതൽ ഏജ് ലിമിറ്റില്ല കേട്ടോ, ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഹക്കോബയിലാണ് വന്നിരിക്കുന്നത്. ഫ്രോക്ക് ടൈപ്പ് ആണ്, ഫ്രോക്ക് എന്ന് തന്നെ പറയാം. എൽബോ സ്ലീവ് അല്ല, അതിനും എബോ ആയിട്ടാണ് നിൽക്കുന്നത്, സ്ലീവ് നിൽക്കുന്നത്. ഇവിടെ മുകളിലും പഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പടി വന്നിട്ട് ഇതിലും പഫ് വരുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു വൈഡ് നെക്ക് വന്ന് പ്ലാക്കറ്റ് വന്ന് പ്ലാക്കറ്റിൽ ബട്ടൺ വരുന്നുണ്ട്. എ ലൈൻ കട്ട് പോലെയുള്ളൊരു പാറ്റേണിലാണ് വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പ്രായമുള്ളവർക്ക് അങ്ങനെ ബെൽറ്റ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ബെൽറ്റ് റിമൂവ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ ബെൽറ്റോടുകൂടി ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. അതിനാണെങ്കിൽ ബോട്ടം വെയറും വേണ്ട. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ്. ക്ലോസർ ലുക്ക് കാണിച്ചു തരാം. ഈ ഹക്കോബ ഫാബ്രിക് ട്രെൻഡായിട്ട് വരുന്നത് കേട്ടോ. ഇതാ ഇതുപോലെയാണ് നെക്ക്, ഇതാ ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പ്ലാക്കറ്റ് വരുന്നുണ്ട്. ലോവറിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആവുന്ന രീതിയിലാണ്. സ്ലീവ് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. സ്ലീവിന് ലൈനിങ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇങ്ങനെ ഹോൾസ് പോലെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതിൽ കൂടെ ബോഡി കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ. ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സുകളും നല്ലതാണ്. 799 ആണ്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു വൈൻ കളറാണ്, നല്ലൊരു ഡാർക്ക് പീച്ച് കളറാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. കുറച്ച് അതായത് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഭംഗി. കാരണം ആ ഒരു ബെൽറ്റും ചെറിയ സ്ലീവ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇത് കാണാൻ ഡാർക്ക് ഗ്രീൻ കളറാണ്. അത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ്. ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പീച്ച് കളറാണ്. ശരിക്കും ഭംഗിയുള്ളതും വെർത്തിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. 799 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയേ കേട്ടോ ഈ ഒരു പാറ്റേണിൽ വരുന്ന കളർ. ഇപ്പം ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 7 പാറ്റേണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ വീഡിയോ എടുത്തെടുത്ത് ഇടയ്ക്ക് ഒരുപാട് പേരൊക്കെ കാണാനും ഒക്കെ വന്ന് ഒരുപാട് ലേറ്റായിപ്പോയി. അതുകൊണ്ട് 7 വരെ പോകാൻ പറ്റുമോ എന്നറിയില്ല. മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കാസർഗോഡ് നിന്നൊരു മാം വന്നിരുന്നു. ഫൗസി എന്നാട്ടോ പേര്. ഫൗസിയും ഹസ്ബൻഡും മോനും കൂടെയാണ് വന്നത്. അപ്പോൾ അവരുടെ ദുബായിലുള്ള റിലേറ്റീവ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലെ ലൈവ് വീഡിയോ കണ്ട്, ലൈവ് വീഡിയോ താഴെ കമൻറ്റ് വന്നതിൽ എങ്ങനെ പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചതിന് വേറെ ആരോ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തു. ഇവർ ആ വാട്സപ്പ് നമ്പറിൽ എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയും അവർ അതുപോലെ തന്നെ സൈസ് ചാർട്ടും മറ്റുമൊക്കെ അയച്ചു കൊടുത്ത് ഓർഡർ എടുത്തു. 35,000 പേ ചെയ്തു. പേ ചെയ്തതിന് ശേഷം പിന്നീട് ഒരു എനക്കവും ഇല്ല. ഇവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ബ്ലോക്കും ചെയ്ത് കഴിഞ്ഞു. കോൾ ചെയ്തിട്ടൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. മറ്റൊരു നമ്പറിൽ നിന്നും കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയാണ് അവരിന്ന് കാസർഗോഡിൽ നിന്ന് ഇവിടെ തിരക്കി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചീറ്റിങ്ങുകളിലൊന്നും പെടാതിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കളർ സ്റ്റെൻസിന് സൈ ത്രൂ മാത്രമേ പർച്ചേസ് ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും വാട്സപ്പ് ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ എല്ലാവരോടും അറിയാവുന്നവരോടും പറയുക സൈ ത്രൂ മാത്രം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാട്ടോ. ഇങ്ങനെയുള്ള ചീറ്റിങ്ങുകൾ പെടരുത്, ശ്രദ്ധിക്കണം. കാണാൻ പോകുന്നത് റയോണിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വരുന്നതാണ്. 7:30 ആണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള പാറ്റേൺസ് അധികവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. വൈഡായിട്ടാണ് നെക്ക് വരുന്നത്. ഇതുപോലെ ഡയഗോണിക്കലായിട്ട് ക്രോസ് ചെയ്ത് വരുന്ന ഒരു ചെക്സ് പോലുള്ളൊരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് ഉള്ളിൽ വന്നിരിക്കുന്നത്. അതിന് ബോർഡേഴ്സായിട്ട് ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കും മിറർ വർക്കും കൂടെ ചേർന്നാണ് ബോർഡർ പോകുന്നത്. ലൈനിങ് ഇല്ല കേട്ടോ. ലൈനിങ് ഇല്ലാതെയാണ് സ്ലീവും ബോഡി പോർഷനും ഒക്കെ തന്നെ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു എന്താ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. മീഡിയം ലാർജ് XL XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 730 ആട്ടോ. ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്, നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. 4th ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ കളറിലാണ്. നല്ലൊരു പാറ്റേൺ ആണ്. ഇതുപോലെ ഫ്ലെയർഡ് ആയിട്ടുള്ളതും വളരെ കാഷ്വൽ ആയിട്ടുള്ള കുർത്തീസ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇപ്പം നമുക്ക് അടുത്ത പാറ്റേൺ കാണാം. കാണാൻ പോകുന്നത് നമ്മൾ ആദ്യമേ ഹാൻഡ് വർക്കിലെ കുർത്തി ജോർജറ്റിലെ കണ്ടത് സ്ലിറ്റഡ് ആയിരുന്നല്ലോ. ഇതിപ്പോൾ എ ലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത്. 825 ആണ് പ്രൈസ് വരുന്നത്. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നെക്ക് നല്ല വൈഡാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ നെക്ക് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. നല്ല 3 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ലൈറ്റ് പേർപ്പിളാണ്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ക്ലോസർ ലുക്ക് കാണിച്ചു തരാം. ഇതാ വൈഡ് നെക്ക്, ഇത്രയും ഭംഗിയുള്ളൊരു വർക്കാട്ടോ. ഈ ഒരു ഷേപ്പിൽ ഇത്ര നല്ലൊരു വർക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ലൈനിങ് ഇല്ലാതെ കൊണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ നല്ല സ്കാറ്റേഡ് ആയിട്ടുള്ള കൊടുക്കുന്നുണ്ട്. പ്രൈസ് പറഞ്ഞത് 825 ആണ്. മീഡിയം മുതൽ XXL സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് ലൈറ്റ് പർപ്പിൾ, മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ്.
ഷീഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ്. ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. നമ്മൾ 7 പാറ്റേൺ കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും 6 നിർത്തുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ പാറ്റേൺസ് കൊണ്ടുവന്നതായിരിക്കും. ഇതൊക്കെ തന്നെ നിങ്ങൾ സൈറ്റ് ത്രൂ വേണം പർച്ചേസ് ചെയ്യാൻ, നമ്മുടെ വെബ്സൈറ്റ് ത്രൂ തന്നെ വേണം പർച്ചേസ് ചെയ്യാൻ. ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അതുമല്ലാതെ ഈ വീഡിയോടൊപ്പം ഒരു വീഡിയോ, എല്ലാ ദിവസത്തെ വീഡിയോടൊപ്പം നമ്മളൊരു വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. വാട്സപ്പ് ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നതേ ഇല്ല. ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഗിവവേയുടെ കാര്യം അറിയാമല്ലോ, എല്ലാ ദിവസവും 4 ലക്കി വിനേഴ്സിനാണ് കളർ ഫ്രണ്ട്സ് കുർത്തികൾ സമ്മാനമായിട്ട് അയച്ചു കൊടുക്കുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ ദിവസവും ഇൻസ്റ്റയിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. റീൽസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ 4 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക. പുതിയ പുതിയ ഫ്രണ്ട്സിനെ വേണം ഓരോ ദിവസവും മെൻഷൻ ചെയ്യാൻ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങളുടെ വോളിംഗ് കൂടെ ഷെയർ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ 2 തരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ മെയിനായിട്ടുള്ളത് നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷനോടുകൂടി നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക, 3 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക. 20 അവേഴ്സിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗിവവേ നമ്പറിലേക്ക് അയച്ചു തരിക. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഓർഡർ ഐ ഡി കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് പറയണം അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഡർ ഐഡിയോടുകൂടി വേണം നിങ്ങൾ കമൻറ്റ് പറയാൻ. നിങ്ങൾക്ക് നമ്മൾക്ക് മെയിൽ ചെയ്യാം, മെയിലിനൊക്കെ പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നതാണ്. ഡി എം ചെയ്യാം, ഡി എമ്മുകൾക്ക് റിപ്ലൈ ഉള്ളതാണ്. കമൻറ്റ് ചെയ്യാം, കമൻറ്റിനും റിപ്ലൈ ഉള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു 3 നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം, കോള് തന്നെ ചെയ്യാം കേട്ടോ. അതിൽ നമ്മൾ വാട്സപ്പ് നോക്കുന്നില്ല, നിങ്ങൾ കോൾ ചെയ്യുക. കോളുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. 10:30 മുതൽ 6 o'clock വരെയാണ് നമ്മുടെ കസ്റ്റമർ കെയർ ടീം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ കോള് ചെയ്യുക. മാക്സിമം കസ്റ്റമർ സപ്പോർട്ട് ചെയ്യാൻ കളസ്റ്റൻസ് എന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. താങ്ക് യു. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളസ്റ്റൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല, സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്നതാണ് കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrengths.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിലെത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക, കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക്ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 minutes ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ഓർഡർ ഐ ഡി കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് ഒരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് ഒരു ട്രാക്കിംഗ് ഐ ഡി വരുന്നതാണ്. ഡി ടി ഡി സിയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി വരുന്നതാണ്. നിങ്ങൾക്ക് ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളിലൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൺസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൺസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.